ആധാർ കാർഡുള്ള എല്ലാവരും തന്നെ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. 10 വർഷം ആയിട്ടുള്ള ആധാർ കാർഡുകളെല്ലാം പുതുക്കി എടുക്കണമെന്ന കേന്ദ്ര സർക്കാരിന്റെ അല്ലെങ്കിൽ UIDAI അറിയിപ്പുണ്ടായിരുന്നു. ഈ കാർഡുകൾ ആരൊക്കെയാണ് പുതുക്കേണ്ടത്, പുതുക്കിയില്ല എങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, ഇനി അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ സൗജന്യ പുതുക്കലുണ്ടോ, അതോടൊപ്പം തന്നെ നിശ്ചിത ഫീസ് നൽകി നമ്മൾ പുതുക്കേണ്ടതുണ്ട്, അപ്പോൾ ഈ രീതിയിലൊക്കെ പുതുക്കലുകൾ എങ്ങനെയൊക്കെയാണ്, എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഒരു മറുപടിയാണ് ഈ വീഡിയോ. അറിയിപ്പ് പൂർണ്ണമായിട്ടും ഒന്ന് ശ്രദ്ധിക്കുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം ഈ അറിയിപ്പ് ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക. നമ്മുടെ രാജ്യത്ത് ആധാർ വഴിയാണ് ഇപ്പോൾ ഏത് സേവനങ്ങളും അല്ലെങ്കിൽ സർക്കാർ സഹായങ്ങൾ സബ്സിഡികൾ ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത്. അപ്പോൾ ഈ ആധാറിലെയും അപേക്ഷയിലെ പേര് ഒന്ന് തന്നെ, ഏതെങ്കിലുമൊക്കെ പദ്ധതിയിലേക്ക് അപേക്ഷിക്കുമ്പോഴുള്ള അപേക്ഷകന്റെ പേര് അത് കൃത്യമായിട്ട് പരിശോധിക്കുന്നതിന് വേണ്ടി ഒരു വാലിഡ് ഡോക്യുമെന്റ് ആയിട്ട് ഇപ്പോൾ ആധാർ കാർഡുകൾ മാറിയിട്ടുണ്ട്. ഇനി ഇത് മാത്രമല്ല, കേന്ദ്ര സർക്കാർ ധനസഹായം വിതരണം ചെയ്യുമ്പോൾ പോലും ഇനി മുതൽ ബാങ്ക് അക്കൗണ്ട് നിർബന്ധമല്ലാത്ത ഒരു സാഹചര്യം വരികയാണ്. കാരണം ആധാറുമായിട്ട് നമ്മൾ ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് കേന്ദ്ര സർക്കാരിന് വളരെ സുഗമമായിട്ട് കണ്ടെത്താൻ സാധിക്കും. ഈ രീതിയിൽ ആധാർ അധിഷ്ഠിതമായിട്ടുള്ള വിതരണ രീതികൾ, അതായത് തുക നിക്ഷേപിക്കൽ രീതികൾ. ഇനി അത് മാത്രമല്ല, കേന്ദ്ര പദ്ധതികളിലേക്ക് അപേക്ഷ വെച്ച് കഴിയുമ്പോൾ യഥാർത്ഥ ഗുണഭോക്താവാണോ എന്ന കേന്ദ്ര സർക്കാരിനെ സ്ഥിരീകരിക്കുന്നതിനെല്ലാം ഇതുവഴി സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വിദ്യാർത്ഥികളുടെ സ്കോളർഷിപ്പ് മുതൽ മുതിർന്ന പൗരന്മാർക്ക് ലഭിക്കേണ്ട വിവിധ ആനുകൂല്യങ്ങൾ വരെ ആധാർ അധിഷ്ഠിതമാക്കാൻ പോവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മളുടെ ആധാറിന്റെ കൃത്യത ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതുക്കൽ എന്ന് പറയുന്ന സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് വീടുകളിൽ ഇരുന്നു കൊണ്ട് തന്നെ ആധാറുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പുതുക്കൽ നിർവഹിക്കാൻ സാധിക്കും. ഇതാണ് സൗജന്യ പുതുക്കൽ എന്ന് പറയുന്നത്. December 14 വരെ ഇതിനുള്ള സമയമുണ്ട്. ഇവിടെ നമ്മൾ ആധാർ പോർട്ടലിൽ പ്രവേശിച്ച ശേഷം മൈ ആധാർ എന്ന് പറയുന്ന സെക്ഷനിലാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട നടപടികൾ പൂർത്തീകരിക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ആധാർ അപ്ഡേഷൻ ചെയ്യുമ്പോൾ നമ്മളുടെ പേരിലോ അല്ലെങ്കിൽ മെയിൽ വിലാസത്തിലോ തിരുത്തൽ ആവശ്യമില്ല എങ്കിൽ നമ്മൾ ഐഡന്റിറ്റി തെളിയിക്കുന്ന ഒരു രേഖയും അതോടൊപ്പം തന്നെ നമ്മുടെ അഡ്രസ് പ്രൂഫ് എന്നിങ്ങനെ രണ്ട് തരത്തിലുള്ള രേഖകൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ 2 MB സൈസിൽ കൂടുതൽ ഈ രേഖ സ്കാൻ ചെയ്യുമ്പോൾ അതിൻ്റെ സൈസ് കൂടാൻ പാടില്ല എന്നൊരു നിബന്ധനയുണ്ട്. ഇങ്ങനെ രേഖ അപ്ലോഡ് ചെയ്ത് നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും. വീട്ടിലിരുന്നു കൊണ്ട് ഇത്തരത്തിൽ OTP അധിഷ്ഠിതമായിട്ട് ഈ വേരിഫിക്കേഷൻ നിർവഹിക്കുമ്പോൾ ഇത് സൗജന്യമാണ്. അപ്പോൾ ഈ സേവനമാണ് സൗജന്യം എന്ന് പറയുന്നത്. ഇതേ സേവനം അക്ഷയയിലോ അല്ലെങ്കിൽ ആധാർ സേവാ കേന്ദ്രങ്ങളിലോ മറ്റ് ഓൺലൈൻ സർവീസ് സെന്ററുകളിലോ ആണ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ 50 രൂപയാകും ഫീസ് ഉള്ളത്. എന്നാൽ ഇത്തരത്തിൽ ഡോക്യുമെന്റിൽ പിശകുകളൊന്നുമില്ല, നമ്മുടെ മെയിൽ വിലാസവും പേരും ശരിയാണ് എങ്കിൽ ഈ രണ്ട് രേഖകൾ ഐഡന്റിറ്റി പ്രൂഫും അതോടൊപ്പം തന്നെ അഡ്രസ് പ്രൂഫും അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയെങ്കിലാണ് ഈ 50 രൂപ. എന്നാൽ ഈ സാഹചര്യത്തിൽ പേരിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളോ അല്ലെങ്കിൽ ഫോൺ നമ്പർ ചേർക്കാനോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ ബയോമെട്രിക് ചിലപ്പോൾ ശേഖരിക്കേണ്ടതായിട്ട് വരും. അത്തരത്തിൽ ബയോമെട്രിക് ശേഖരിച്ചിട്ട് പിന്നീട് അപ്ഡേഷൻ നടത്തേണ്ടതായിട്ട് വരും. കറക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ 100+50, അങ്ങനെ 150 രൂപയോളം ഇത്തരത്തിൽ ഫീസായിട്ട് ഈടാക്കുകയും ചെയ്യും. ഇനി രേഖകളിൽ പിശകൊന്നുമില്ല, രണ്ട് രേഖയും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്താൽ മാത്രം മതിയെങ്കിൽ 50 രൂപ മാത്രമാണ് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയൊക്കെ ഇതിനുവേണ്ടി ഈടാക്കുന്നത് എന്നൊരു കാര്യം ഓർത്തുവെക്കണം. ഇനി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം 5-ാം വയസ്സിലും 15-ാം വയസ്സിലും നിർബന്ധിതമായിട്ട് ബയോമെട്രിക് ചേർക്കേണ്ടത് ആവശ്യമാണ്. ഇതോടൊപ്പം തന്നെ ഇവരുടെ പ്രായപരിധിയിൽ 2 വർഷത്തെ ഇളവ് കൂടിയുണ്ട്. 5-ാം വയസ്സ് മുതൽ 7-ാം വയസ്സ് വരെയും അതോടൊപ്പം തന്നെ 15-ാം വയസ്സ് മുതൽ 17-ാം വയസ്സ് വരെയും നമുക്ക് സൗജന്യമായിട്ട് ബയോമെട്രിക് വിദ്യാർത്ഥികളുടെ അപ്ഡേഷൻ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. എന്നാൽ അതിനുശേഷം പിന്നീട് ബയോമെട്രിക് ചെയ്യുമ്പോൾ, അതായത് ഇത്തരത്തിൽ ബയോമെട്രിക് ചെയ്ത് നമ്മുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ 100 രൂപയോളം തന്നെ ബയോമെട്രിക്കിന് വേണ്ടി തന്നെ ചിലവാകുമെന്നൊരു കാര്യം തീർച്ചയായിട്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും മനസ്സിലാക്കി വെക്കുക. ഇമെയിൽ ID ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എത്ര വേണമെങ്കിലും തിരുത്താം, മെയിൽ വിലാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ബയോമെട്രിക് ശേഖരിക്കാതെ തിരുത്താൻ സാധിക്കും. പക്ഷേ പേരോ ഫോട്ടോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മാറ്റണമെങ്കിൽ ബയോമെട്രിക് കൂടി ശേഖരിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ 100 രൂപയ്ക്ക് മുകളിലേക്ക് ഫീസ് മാറുകയും ചെയ്യും. അറിയിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കി വെക്കുക, സുഹൃത്തുക്കളിലേക്കെല്ലാം ഷെയർ ചെയ്തെത്തിക്കുക. മറ്റൊരു വീഡിയോ ായിട്ട് കണ്ടുമുട്ടാം. അതുവരെ പ്രതിപ്രസാദനൊപ്പം ജിതനം ജോസ് സൈനിങ് ഓഫ്.